I don't mind criticism, but it should be healthy. എൻ്റെ സിനിമയുടെ ഡിഫക്റ്റ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് ഞാൻ. എനിക്ക് മുകളിൽ ഒരിക്കലും വേറെ ആൾക്ക് അത് അറിയാൻ പറ്റില്ല. ഞാൻ വളരെ അവയർനെസ്, ആ അവയർനെസ്സാണ് എൻ്റെ സിനിമകളെ ബെറ്റർ ആക്കുകയും ഞാനൊരു ബെറ്റർ ഡയറക്ടറാവാൻ എന്നെ സാധിച്ചതും. സോ ആ ഹെൽത്തി ക്രിറ്റിസിസം എനിക്കിഷ്ടമാണ്. ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം ചെയ്യാം, പക്ഷേ മനഃപൂർവമായ ക്രിറ്റിസിസം നമ്മളെ ഈ നേരത്തെ പറഞ്ഞ വാശി ഉണ്ടാകും. മനഃപൂർവമായ ക്രിറ്റിസിസം വരും. പക്ഷേ പ്രിയനെ കുറിച്ച് അറിയാവുന്ന, നന്നായി അറിയാവുന്ന ആൾക്കാർ, ഇത് നിങ്ങളുടെ ആ ഒരു ക്ലോസ് സർക്യൂട്ടിലുള്ള ആൾക്കാരല്ല, പ്രിയനെ നന്നായി നോക്കുന്ന ആൾക്കാർ, പ്രിയനിപ്പോൾ നല്ല നിലയ്ക്കാണ്. പ്രിയന് വേണം മര്യാദയ്ക്ക് മൂന്നോ നാലോ അഞ്ചോ നല്ല സിനിമകൾ വേണം പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ പ്രിയൻ വളരെ വളരെ വിദഗ്ധനും വിളവനുമാണ്, അങ്ങനെ പൈസ കൊണ്ട് കടയില്ല. പൈസ കളയുന്നല്ല, എനിക്കങ്ങനെ അറിയാം ഒരു നല്ല സിനിമയാണെന്ന് വരാൻ പോകുന്നതെന്ന്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ സിനിമ നല്ല സിനിമയാണെന്നില്ലല്ലോ. ശരി, നല്ല സിനിമ എടുത്തു കളയാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നാളെ ആളുകൾ ചീത്ത സിനിമയാണെന്ന് പറഞ്ഞാൽ നല്ല സിനിമ എടുക്കാം, നല്ലൊരു സംവിധായകനെ ഏൽപ്പിച്ചൂടെ, അങ്ങനെ കഴിയുന്ന എനിക്ക് സ്വന്തമായിട്ട് ചെയ്തൂടെ. അല്ല, പക്ഷെ എനിക്കൊരു നല്ല സിനിമ എടുത്തൂടെ, എന്തിനാണ് ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്? എനിക്കേ ഒരു നല്ല സിനിമ എടുക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാ എല്ലാ സിനിമ ഫിലിം മേക്കേഴ്സും ഒരു സിനിമ തുടങ്ങുന്ന നല്ല ഉദ്ദേശത്തോടെയാണ്, ഒരു നല്ല സിനിമ എടുക്കാനുള്ള ആഗ്രഹത്തോടെ, അവരുടെ ബിലീഫിൽ. ആ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ സംവിധായകരും വിചാരിക്കുന്ന അവരൊരു ഉഗ്രൻ സിനിമ എടുക്കുന്നതെന്ന്. അത് പുറത്തു വന്ന ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് എൻ്റെ സിനിമ മോശമായില്ല. പ്രിയൻ്റെ ഉറ്റ സുഹൃത്ത് ലാൽ പ്രൊഡക്ഷൻ തുടങ്ങി, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി, ഒരുപാട് പരിപാടി തുടങ്ങി. പ്രിയൻ മാത്രം വളരെ പ്രിയൻ്റെ കോർ ഏരിയയിൽ പ്രിയനിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. സി, ഡെഫിനറ്റ്ലി എ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മെൻറ്റ് ഫോർ മീ. ഓക്കെ, എന്താ പറയുക, ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് വളർന്നത്. ഒരു ബിസിനസ് മൈൻഡിലല്ല, ഒരു സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ ശമ്പളം വാങ്ങിച്ച് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുമായിട്ട് ജീവിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയൊക്കെ. സോ മെൻ്റലി ഐ ആം പ്രിപ്പയർഡ്. ഐ വാസ് നെവർ അതായത് അല്ലെങ്കിൽ നമ്മൾ എം ബി എ പാസ്സായി വെളിയിൽ പോയി അങ്ങനെയും ഇല്ല, എനിക്ക് പഠിക്കാനും കൂടുതലായിരുന്നു ഞാൻ. അപ്പം എൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു ബിസിനസ് മാൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ എന്ത് ബിസിനസ് ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ അറിയാവുന്ന ഒരു സംഭവമേ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് എനിക്കൊരു ബിസിനസ് ആയിട്ടല്ല ചെയ്യും. അല്ല, ഡെഫിനറ്റായിട്ടും ബിസിനസ്സാണ്. നമുക്ക് നാച്ചുറലി അതിൽ നിന്ന് കിട്ടിയ ഏണിങ് വേണം ആഹാരം കഴിക്കാൻ, അത് വേറെ വിഷയം. പക്ഷേ അതിനെ ഞാൻ അറിയാത്ത രീതി, അതിനെക്കാട്ടിലും കൂടുതൽ അത്രയും പൈസ ചിലവാക്കിയാൽ കിട്ടുന്ന ബിസിനസ്സുകളുണ്ട്. അതിലോട്ട് പോകത്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അത് ഞാൻ ചെയ്യണം. ഇപ്പം ബോളിവുഡിലെ വളരെ ഹെവിലി പെയ്ഡ് ഡയറക്ടർമാർ ഒരാളാണ് പ്രിയദർശൻ. അതെ, അങ്ങനെ സംഭവിച്ചു പോയതാണ്. പലരും പറയാറുണ്ട് 8 കോടി, 8 കോടി, 10 കോടി, 12 കോടി, 15 കോടി ഒക്കെയാണ് ഒരു സിനിമയ്ക്ക് പ്രിയദർശൻ ചാർജ് ചെയ്യുന്നത്. ഇതെങ്ങ് മലയാളി പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ അവർ ഞെട്ടിപ്പോകും കേട്ടോ. ഇവിടെ ഒരു സിനിമയ്ക്ക് മുടക്കുന്ന ആകെ തുക 2 കോടി രൂപയെ. അപ്പോൾ ഇനി പ്രിയദർശനെ എങ്ങനെ മലയാള സിനിമ സംവിധാനം ചെയ്യാൻ പറ്റും? 10 കോടിയോ 12 കോടിയോ പ്രിയദർശന് കൊടുത്തിട്ട് സിനിമ ഒരു 95 ലക്ഷം രൂപയ്ക്കാണ് കാഞ്ചീപുരം എടുത്തത് ആകെ കോസ്റ്റ്. അത് പ്രിയദർശൻ്റെ പടം, പ്രിയദർശൻ്റെ പടം. അതെ, വേറെ പ്രൊഡ്യൂസർ മനസ്സിലായി, പക്ഷെ അത് പ്രിയദർശൻ്റെ പടം. അതെ, അത് പ്രിയദർശൻ്റെ പടം. ഹലോ, അത് പ്രിയദർശൻ്റെ പ്രാശിത്വം, കുമ്പസാരം. ഐ എം പ്രസൻറ്റിങ് എ ഫിലിം, ഐ എം പ്രൊഡ്യൂസിങ് എ ഫിലിം. ഇനി ആ കംപ്ലൈൻറ്റ് വേണ്ട.